ഇപ്പോൾ പരീക്ഷാകാലം കൂടിയാണ്. സംസ്ഥാന കേരളോത്സവം നടക്കുന്ന പ്രധാന രണ്ടാമത്തെ വേദിയാണ് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ കേരളോത്സവം തൊട്ടപ്പുറത്തെ വേദിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ കുട്ടികളെല്ലാവരും തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും തന്നെ ഇരുന്ന് പഠിക്കുന്ന ഒരു കാഴ്ചകൂടി നമുക്ക് കാണാനാവുന്നുണ്ട്. വളരെ ആത്മാർത്ഥതയോടെയാണ് ഇവർ പഠിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവരുടെ കുറച്ച് പരീക്ഷാ വിശേഷങ്ങൾ കൂടി നമുക്കത് അറിഞ്ഞു വരാം. എക്സാം ആണല്ലേ, വീട്ടിൽ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നോ? അപ്പൊ നിങ്ങൾ ഈ സൈഡിൽ ഈ കേരളോത്സവം നടക്കുമ്പോ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? എക്സാം ഒക്കെ ആദ്യമായിട്ട് എങ്ങനെ എഴുതുന്ന പരിപാടി എടുക്കുമ്പോ ആദ്യമായിട്ടാണ്. അപ്പൊ കലോത്സവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നിങ്ങളപ്പോ അങ്ങോട്ട് നിങ്ങൾക്ക് ഈ ചില പരിപാടികളൊക്കെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി കാണണമെന്ന് ആഗ്രഹം? അത് എക്സാം എഴുതുമ്പോൾ തോന്നും. അപ്പൊ പിന്നെ പറ്റില്ലല്ലോ, എന്തായാലും പോവാം. എക്സാം എഴുതി കഴിഞ്ഞിട്ട് പോവും. ഈ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത ആൾക്കാരാണോ നിങ്ങൾ? പോക്കുണ്ടായിരുന്നു, ഷിപ്പും ഇല്ല. ഈ സ്കൂളിന് വന്ന ശേഷം സ്കൂളിൽ പരിപാടി ഉണ്ടായിട്ടുണ്ട്, അധികം ഒന്നും പോക്കില്ല, എന്നാലും പോക്കുന്നു. ഇങ്ങനെ ഈ നേരത്തെ കൊച്ചു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഓടി പോയേക്കാന്നൊരു തോന്നലുണ്ടാവാറുണ്ട്? ഇന്നലെ ഒക്കെ നല്ല ഇതായിരുന്നു, മ്യൂസിക്കൽ ഉണ്ടായിരുന്നു, കേറുമ്പോൾ തന്നെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ എക്സാം ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഓടാനൊന്നും കഴിയില്ല. എങ്ങനെയാ പരീക്ഷക്കൊക്കെ പഠിച്ചോ? പരീക്ഷക്കൊക്കെ പഠിച്ചു, പക്ഷേങ്കിൽ എക്സാം തുടങ്ങുമ്പോൾ ഒരു പേടി പോലെ, വേറെ ഒന്നുമില്ല, അത്രയാണ്. അപ്പൊ ഈ സംസ്ഥാന കേരളോത്സവം പരീക്ഷയും കൂടെ കൂട്ടി പറഞ്ഞാൽ എന്ത് തോന്നാണ്? ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഈ കേരളോത്സവത്തിന്റെ വേദി വരുമ്പോ എന്ത് തോന്നുന്നു? നല്ലതായിട്ട് തോന്നുന്നു. മാത്രമല്ല അവിടെ കലോത്സവം നടക്കുമ്പോ ഞങ്ങൾക്ക് ഇവിടുന്ന് തുള്ളി കളിക്കാനൊക്കെ തോന്നും. മാത്രമല്ല ഇവിടുന്ന് എക്സാം എഴുതുമല്ലേ, എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ അങ്ങോട്ട് പോവാൻ പറ്റൂലല്ലോ. പിന്നെ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് കാണാം. കാണാറുണ്ട് പരിപാടിയൊക്കെ? നിങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ പോയി കാണാറുണ്ടല്ലേ, എന്താ തോന്നണ്ട? നിങ്ങളുടെ ഈ സ്കൂളിൽ, നിങ്ങളുടെ സ്കൂൾ ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല ഈ വേദി, കലോത്സവത്തിന് നിങ്ങളുടെ സ്കൂളിലായിരുന്നു വേദി. അപ്പൊ എന്ത് തോന്നുന്നു ഇപ്പൊ? നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. പരീക്ഷ തുടങ്ങുമ്പോൾ തന്നെ ആയിരിക്കും ഈ പ്രോഗ്രാം തുടങ്ങുക, നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് തോന്നുന്നു. പോകാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. പരീക്ഷ നന്നായിട്ടൊക്കെ പഠിച്ചോ? അത് വീട്ടിൽ നിന്ന് പഠിച്ചത് കൂടാതെ ഇവിടെ നിന്നും പഠിക്കുന്നുണ്ടല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിനും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന എക്സാമിലും ഒക്കെ നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ അഗ്രചിക്കിരനോടൊപ്പം ഷാരി മഹാരാജൻ, കണ്ണൂർ വിഷയം.